നമസ്കാരം. ഇലക്ട്രോ ഐടിഐയുടെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞ ദിവസം ഗഫൂർ സാർ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന വിഷയം ഹോം അപ്ലയൻസ് സർവീസിംഗ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള ഭാഗമായിട്ട് ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഹോം അപ്ലയൻസിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഉപകരണമാണ് ഇമേഴ്ഷൻ ഹീറ്റർ. എന്താ ഇമേഴ്ഷൻ ഹീറ്റർ എന്നുള്ള ഇമേഷൻ ഹീറ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ വെള്ളം ചൂടാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഇമേഷൻ ഹീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇമേഷൻ ഹീറ്ററിന്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അതിന്റെ ഘടന, അതിന്റെ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൽ വരുന്ന ഫാൾട്ടുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ പലരുടെയും വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ടാവും ഇമേഷൻ ഹീറ്റർ ഉപയോഗിക്കുന്നുണ്ടാവും, അതേപോലെ തന്നെ പലർക്കും അല്ലെങ്കിൽ അതെങ്ങനെയാണ് സർവീസ് ചെയ്യുക ഇങ്ങനത്തെ ഡിവൈസ് കണ്ടവരുണ്ടാവും. എന്താണ് ഇമേഷൻ ഹീറ്റർ എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ഭാഗം. നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം. ഇമേഷൻ ഹീറ്റർ ഈസ് ആൻ അപ്ലയൻസ് യൂസ്ഡ് ടു ഹീറ്റ് വാട്ടർ ഓർ സം ലിക്വിഡ് കെപ്റ്റ് ഇൻ എ കണ്ടെയ്നർ. ഒരു പാത്രത്തിനകത്തുള്ള ഒരു ദ്രാവക രൂപത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളെയോ വെള്ളത്തിനെയോ ഒക്കെ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഇമേഷൻ ഹീറ്റർ ഉപയോഗിക്കുന്നത്. ഈ ഇമേഷൻ ഹീറ്റർ നമ്മൾ പാർഷ്യലി വെള്ളത്തിൽ എന്ത് ചെയ്യണം, മുക്കി വെക്കണം. വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുള്ള ഹീറ്റ് കാരണം വെള്ളം ചൂടാകും. രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അതിനകത്ത് എന്ത് നടക്കുന്നത്, വെള്ളം ചൂടാകുന്നത് അല്ലെങ്കിൽ ആ ദ്രാവകം ചൂടാകുന്നത്. ഫസ്റ്റ് വൺ കണ്ടക്ഷൻ. എന്താണ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഡ്യൂ ടു ദ ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് ഈ ഡിവൈസിൽ കൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിലത്തെ ഇലക്ട്രോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് അത് ചൂടാവുകയും ആ ഇലക്ട്രോണുകളുടെ പ്രവർത്തന ഫലമായിട്ട് കണ്ടക്ഷൻ ചാലകത ഉള്ളത് കൊണ്ട് അതിന് സംഭവിക്കുകയും ചെയ്യും. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ദ്രാവകം ചൂടാവുന്നു. രണ്ടാമത് കൺവെക്ഷൻ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബൈ ആക്ച്വൽ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾ. തന്മാത്രകളുടെ പ്രവർത്തന ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, അതിനകത്ത് താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ഇമേഴ്ഷൻ ഹീറ്റർ വെള്ളത്തിൽ മുക്കിയിട്ട് വൈദ്യുതി കൊടുത്തു കഴിയുമ്പോൾ ആ ദ്രാവകം ചൂടാവാനുള്ള കാരണം. രണ്ട് കാരണങ്ങളുള്ളത്, ഒന്ന് കൺവെക്ഷനും രണ്ടാമത്തത് കൺവെക്ഷനും. എന്തൊക്കെയാണ് ഒരു ഇമേഷൻ ഹീറ്ററിന്റെ പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. മെറ്റൽ ട്യൂബ് അല്ലെ. എന്താ മെറ്റൽ ട്യൂബ് എന്ന് പറഞ്ഞാല് ഇവിടെ കാണുന്ന ഈ ഫിഗറിന് ചിത്രത്തിനകത്ത് കാണുന്ന ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്, മെറ്റൽ ട്യൂബ് എന്ന് പറയുന്നത് അല്ലെ. ഹീറ്റിംഗ് എലമെന്റ്, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹീറ്റിംഗ് എലമെന്റ്. ഹീറ്റിംഗ് എലമെന്റ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതിനകത്താണ്, ഈ മെറ്റൽ ട്യൂബിനകത്താണ്. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അല്ലെങ്കിൽ കോപ്പറിന്റെ മെറ്റൽ ട്യൂബിനകത്താണ് എന്ത് ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഹീറ്റിംഗ് എലമെന്റ്. ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഹീറ്ററിന്റെ കോയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലെ. ഹീറ്റിംഗ് എലമെന്റ് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫില്ലിംഗ് മെറ്റീരിയൽ. ഇതിനകത്ത് ഈ മെറ്റൽ ട്യൂബിനകത്ത് ഹീറ്റിംഗ് എലമെന്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് ഫില്ലിംഗ് മെറ്റീരിയൽ ഉണ്ടാവും. അത് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്ത് വെച്ചിട്ടുണ്ടാവും, ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്, എന്ത്, ഫില്ലിംഗ് മെറ്റീരിയൽ ഉണ്ട് അല്ലെ. ഹീറ്റിംഗ് എലമെന്റ്, ഹീറ്റിംഗ് എലമെന്റ് മെറ്റൽ ട്യൂബ് ഫില്ലിംഗ് മെറ്റീരിയൽ അല്ലെ. അതേപോലെ തന്നെ പവർ കോഡ് ആൻഡ് പ്ലഗ്. ഈ ഡിവൈസിന് നമുക്ക് എന്ത് കൊടുക്കണം, വൈദ്യുതി കൊടുക്കണം. വൈദ്യുതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ത്രീ പിൻ കോഡ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, പവർ കോഡ് ആൻഡ് പ്ലഗ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ക്ലാമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു കണ്ടെയ്നറിൽ, കണ്ടെയ്നറിന്റെ മുകളിൽ ഇതെന്ത് ചെയ്യണം, കൊളുത്തി വെക്കുക ചെയ്യുക. വെള്ളത്തിലേക്ക് മുക്കിയിട്ട് അതിന്റെ വക്കത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൊളുത്തി വെക്കുക ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംവിധാനമാണ് ക്ലാമ്പ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റർ വേണം. ഇതിന് എത്ര ഒരു മിനിമം ലെവൽ, മിനിമം ലെവൽ എന്ത് വേണം, ഇതിനകത്ത് വാട്ടർ നിറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആ വെള്ളത്തിന്റെ അളവ് ഒരു മിനിമം ലെവൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ മിനിമം ലെവലിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് ഒരു ഇൻഡിക്കേറ്റർ, ഒരു വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് മാർക്ക് ചെയ്തിരിക്കാവാം, എഴുതിയിരിക്കാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐക്കണുകളായിട്ട് ഉപയോഗിച്ചിരിക്കാവാം. എന്തൊക്കെയാണ് അതിന്റെ പാർട്ടുകളുടെ പ്രത്യേകത, നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പാർട്ട് നമ്മൾ പറഞ്ഞു നമ്മൾ മെറ്റൽ ട്യൂബ് ആണെന്ന് തോന്നുന്നു അല്ലെ. എന്താ മെറ്റൽ ട്യൂബിന്റെ പ്രത്യേകത, മെറ്റൽ ട്യൂബ് എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഈ മെറ്റൽ ട്യൂബ് എന്ന് പറയുന്നത് ക്രോം പ്ലേറ്റഡ് കോപ്പർ ട്യൂബ് ഓർ സ്റ്റൈൻലെസ് സ്റ്റീൽ, സ്റ്റീലോ അല്ലെങ്കിൽ ക്രോം പ്ലേറ്റ് ചെയ്തിട്ടുള്ള, ക്രോമിയം പ്ലേറ്റ് ചെയ്തിട്ടുള്ള കോപ്പർ ട്യൂബോ ആണ് എന്ത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ഈ ഇമേഷൻ ഓയിലിന്റെ മെറ്റൽ ട്യൂബായിട്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇത് കാണുന്നത് ഒന്നുകിൽ യു ഷേപ്പിലായിരിക്കും അല്ലെങ്കിൽ കോയിൽ ഷേപ്പിലായിരിക്കും. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് കോയിൽ ഷേപ്പിലുള്ളതാണ്. ഇതന്നെ എന്തായിട്ടും ഉപയോഗിക്കാം, യു ഷേപ്പിലുള്ളതായിട്ട് ഉപയോഗിക്കാം. ബോത്ത് എൻഡ് ഓഫ് ദ ട്യൂബ് ആർ സീൽഡ്.
ഈ രണ്ട് എൻഡും എന്ത് ചെയ്തിട്ടുണ്ടാവും സീൽ ചെയ്തിട്ടുണ്ടാവും എങ്ങനെ സീൽ ചെയ്തിട്ടുണ്ടാവും അതിനകത്തേക്ക് വെള്ളമോ അല്ലെങ്കിൽ മറ്റുള്ള സംവിധാനങ്ങളോ കടക്കാത്ത രീതിയിൽ സീൽ ചെയ്തിട്ടുണ്ടാവും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനകത്ത് ഹീറ്റിംഗ് എലമെന്റ് ആ മെറ്റൽ ട്യൂബിനകത്ത് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നതാണ് ഈ സ്പൈറൽ ആകൃതിയിൽ കാണുന്ന ഈ ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത് ഹീറ്റിംഗ് എലമെന്റ് അതിനെ ഒരു കേബിളായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നിക്രോം കോയിലാണ് എന്ത് നിക്രോം കോയില് ഹൈ മെൽട്ടിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റൻസും ഹൈ ഡ്യൂറബിലിറ്റിയും അതേപോലെ തന്നെ നല്ല മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഒക്കെ ഉള്ള ഒരു ലോഹ സങ്കരമാണ് നിക്രോം എന്ന് പറയുന്നത് നിക്കലിന്റെയും ക്രോമിയത്തിന്റെയും മിക്സർ അല്ലെ അതിനെ അറിയാം അലോയ് അല്ലെങ്കിൽ ലോഹ സങ്കരം എന്ന് പറയും അങ്ങനത്തെ ഉള്ള ഒരു ലോഹ സങ്കരം ഉപയോഗിച്ചുകൊണ്ടാണ് സാധാരണ രീതിയിൽ ഹീറ്റിംഗ് എലമെന്റ് ഉപയോഗിച്ചിട്ടുള്ളത് ആ ഹീറ്റിംഗ് എലമെന്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നിക്രോമാണ് നിക്രോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ മെൽട്ടിംഗ് പോയിന്റ് ഉണ്ട് ഹൈ റെസിസ്റ്റൻസ് ഉണ്ട് ഹൈ ഡ്യൂറബിലിറ്റി ഉണ്ട് അതേപോലെ തന്നെ നല്ല മെക്കാനിക്കൽ പ്രോപ്പർട്ടികൾ ഉണ്ട് അപ്പൊ ഈ ഹീറ്റിംഗ് എലമെന്റ് ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് സ്പൈറൽ ആകൃതിയിലുള്ളത് ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഒരു ഡിവൈസ് എടുത്ത് പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല കാണാൻ കഴിയില്ല കാരണം അതിനകത്തായിരിക്കും ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക രണ്ടാമത്തത് ഫില്ലിംഗ് മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞു ഇതിനകത്ത് അല്ലെ ഏതിനകത്ത് ഈ മെറ്റൽ ട്യൂബിനകത്ത് എന്തുപയോഗിച്ചിട്ടുണ്ട് മാഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ട് എന്താണ് മാഗ്നീഷ്യം ഓക്സൈഡിന്റെ പ്രത്യേകത ഇറ്റ്സ് ആൻ ഇൻസുലേറ്റർ ഒരു ഇൻസുലേറ്റർ ആണ് അല്ലെ ഇൻസുലേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിവിടെ കണ്ടു എവിടെ കണ്ടു ഇതിനകത്ത് ഈ സ്പൈറൽ ആകൃതിയിലുള്ള ഹീറ്റിംഗ് എലമെന്റ് ഈ ലോഹ ഭാഗങ്ങളിൽ തട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവും ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട് മാഗ്നീഷ്യം ഓക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ട് മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഇൻസുലേറ്ററും അതേപോലെ തന്നെ ഒരു ഫയർ പ്രൂഫ് പൗഡറാണ് കത്തില്ല അതിനകത്ത് ചൂടായി കിടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തായാലും സംഭവിക്കും കുറച്ച് സമയം ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എലമെന്റ് ബേൺ ആയി പോകും കത്തിപ്പോവാൻ സാധ്യത ഉണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നീഷ്യം ഓക്സൈഡ് അതിനകത്ത് ഇൻസുലേറ്റർ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇതിനകത്ത് ഇതേപോലെ സ്പൈറൽ ആകൃതിയിലുള്ള ഈ കോയില് വെച്ചതിന് ശേഷം അതിന്റെ ഫുള്ളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും ഒരു പൗഡർ പോലെ മാഗ്നീഷ്യം ഓക്സൈഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും നിറച്ചു വെച്ചിട്ടുണ്ടാവും എന്നിട്ടാണ് അതിന്റെ രണ്ട് എൻഡും അടയ്ക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അതിനകത്തേക്ക് പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ത്രീ കോർ പവർ കേബിൾ എന്ന് പറയും അല്ലെ എന്താ ത്രീ പിൻ കോഡ് എന്ന് നമുക്ക് പച്ച മലയാളത്തില് പറയാം അല്ലെ ത്രീ പിൻ കോഡ് സാധാരണ മലയാളത്തിലല്ല സാധാരണ രീതിയിൽ നമുക്ക് എന്ത് പറയാം ത്രീ പിൻ കോഡ് എന്ന് പറയാം അല്ലെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മൂന്ന് വയറുകള് ഫേസ് ന്യൂട്രൽ എർത്ത് എന്നിവ കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ത്രീ കോർ പവർ കേബിൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ട് അത് പ്ലഗ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ അതിന്റെ ഭാഗങ്ങളാണ് ക്ലാമ്പ് ആൻഡ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ അടുത്ത ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു ഇവിടെയാണ് ക്ലാമ്പ് നമ്മൾ കണ്ടു ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ആരോ മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് ക്ലാമ്പ് എന്തിനു വേണ്ടിയിട്ടാണ് ക്ലാമ്പ് ഫോർ ഹാങ്ങിങ് ദ ഹീറ്റർ ആൻഡ് എർത്തിങ് കണക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടെയ്നറിനെ എർത്ത് ചെയ്യാനും ആ ക്ലാമ്പിനകത്താണ് അതിന്റെ എർത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവുക അതേപോലെ തന്നെ ആ ഹീറ്ററിനെ ആ കണ്ടെയ്നറിനകത്തേക്ക് ഹാങ് ചെയ്തിടാനും വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് ക്ലാമ്പ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ രണ്ടാമത്തെ ഭാഗമാണ് എന്ത് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്ന് പറയും അല്ലെ ടു അവോയ്ഡ് ഓവർ ഹീറ്റിംഗ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇവിടെ നമ്മളൊരു വാട്ടർ ലെവൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താണ് മിനിമം ലെവല് മാക്സിമം ലെവല് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ലെവൽ കൊടുത്തിട്ടുണ്ടാവും 1.5 kW നമ്മൾ ഇതിനകത്ത് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ടാവുക അപ്പൊ മിനിമം ലെവൽ വാട്ടർ ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇത് ഓൺ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം അതെന്ത് ചെയ്യും ബേൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ കഴിയില്ല അപ്പൊ രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞത് ക്ലാമ്പ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ അല്ലെ ക്ലാമ്പ് ഉപയോഗിക്കുന്നത് ഹാങ് ചെയ്യാനും അതേപോലെ തന്നെ ഈ ക്ലാമ്പിലേക്കാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക ത്രീ പിൻ പവർ കോഡിന്റെ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവുക അതുവഴി നമ്മളുടെ പാത്രങ്ങള് അല്ലെങ്കിൽ കണ്ടെയ്നർ എന്താ ഉപയോഗിച്ചിരിക്കുന്നത് ആ കണ്ടെയ്നറും കൂടെ എർത്ത് ചെയ്യപ്പെടണം അപകടം ഒഴിവാക്കാനുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്താണ് ഇമേഷൻ ഹീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇമേഷൻ ഹീറ്റർ ഷുഡ് നെവർ ബി സ്വിച്ച്ഡ് ഓൺ വിതൗട്ട് ഡിപ്പിംഗ് ഇൻ ടു വാട്ടർ നോ തെർമോസ്റ്റാറ്റ് ഇല്ല അതിനകത്ത് തെർമോസ്റ്റാറ്റ് ഇല്ലാത്ത തെർമൽ ടെമ്പറേച്ചർ കൺട്രോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തെർമോസ്റ്റാറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഓട്ടോമാറ്റിക് അയൺ ബോക്സിനകത്ത് തെർമോസ്റ്റാറ്റ് ഉണ്ടല്ലോ എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് അത് എന്ത് ചെയ്യും ഇതുകൊണ്ടിരിക്കും ഓൺ ആവുക അല്ലെങ്കിൽ ഓഫ് ആവുക എന്ന് പറയുന്ന പ്രോസസ് അവിടെ ടെമ്പറേച്ചറിനനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇമേഷൻ ഹീറ്ററിൽ എന്തില്ല തെർമോസ്റ്റാറ്റ് ഇല്ല അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഇമേഷൻ ഹീറ്റർ എന്ന് പറയുന്നത് വെള്ളത്തിൽ വെച്ചല്ലാതെ സ്വിച്ച് ഓൺ ചെയ്യാൻ പാടില്ല ദ ഹീറ്റർ ഷുഡ് ബി ഡിപ്ഡ് ടു മാക്സിമം പെർമിസിബിൾ ലെവൽ ഓൺലി അതിൽ പറഞ്ഞിരിക്കുന്ന പരമാവധി വാട്ടർ ലെവൽ മാത്രമേ നമ്മൾ അതിനകത്ത് എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ
അതിനേക്കാട്ടിലും വെള്ളം അതിനകത്ത് നമ്മൾ നിറച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ മോൾ ഭാഗത്ത് കൂടെ ആ വെള്ളം അതിനകത്തേക്ക് കയറിയിട്ട് അത് ഷോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തിന്റെ മാക്സിമം പെർമിസിബിൾ ലെവലിൽ മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ, വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതേപോലെ അതിന് സൂചിപ്പിച്ചിട്ടുള്ള ഒരു മിനിമം ലെവൽ ഓഫ് വാട്ടർ അതിനകത്ത് എന്തുണ്ടായിരിക്കണം? മിനിമം ലെവൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഒരു മെഷീൻ ഈ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, മിനിമം വാട്ടർ ലെവൽ കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാക്സിമം വാട്ടർ ലെവൽ എന്ത് ചെയ്യാൻ പാടില്ല, അധികം വെള്ളം അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല, മാക്സിമം ലെവലിനേക്കാൾ വെള്ളം അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല, എക്സസ് ഉപയോഗിക്കാൻ പാടില്ല. ദ ഹീറ്റർ ഷുഡ് ബി സ്വിച്ച്ഡ് ഓഫ് ബിഫോർ ടേക്കിംഗ് ഇറ്റ് ഔട്ട് ഓഫ് വാട്ടർ. അല്ലേ, എന്താണ് അത് വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് മുമ്പേ എന്ത് ചെയ്യണം, നമ്മള് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവണം. പലരും ചെന്നിട്ട് എന്ത് ചെയ്യും, ഈ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്, അപ്പൊ കുളിക്കാനൊക്കെ ബാത്റൂമിലൊക്കെയാണ് നമ്മൾ ഇതിന്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ അവിടെ ബാത്റൂമിലൊക്കെ ഇത് സ്വിച്ച് ഓൺ ചെയ്ത് വെച്ചിട്ട് വെള്ളം ചൂടായോ എന്നറിയാൻ വേണ്ടിട്ട് പോയിട്ട് എന്ത് ചെയ്യും, അതിന് അതിനകത്ത് കൈയിട്ട് നോക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താണ്, അതിനകത്ത് എന്തെങ്കിലും ഇന്റേണൽ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിനകത്തൂടെ കറണ്ട് ഉണ്ടാവും, അത് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കുന്നതിനും ദ ഹീറ്റർ ഷുഡ് ബി സ്വിച്ച്ഡ് ഓഫ് ബിഫോർ ടേക്കിംഗ് ഇറ്റ് ഔട്ട് വാട്ടർ. അല്ലേ, വെള്ളത്തിന് എടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു കാര്യങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവണം, അതേപോലെ വെള്ളത്തിൽ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് വെള്ളം ചൂടായോ എന്ന് നോക്കാൻ പാടില്ല. പരമാവധി അത്തരം കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്ക് അതിനകത്ത് ഷോർട്ട് സർക്യൂട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ല. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുക, അതിനകത്ത് നിന്ന് ഷോർട്ട് ഏൽക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അല്ലെ, എർത്തിങ് ഫ്യൂസ് ഓഫ് ദ പവർ പ്ലഗ് ആൻഡ് ത്രീ കോർ പവർ കേബിൾ ഷുഡ് ബി പ്രോപ്പർ. അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന എർത്തിങ് പ്രോപ്പർ ആയിരിക്കണം. എർത്തിങ് പ്രോപ്പർ ആയാല് എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിന്റെ ബ്രേക്കർ ഒക്കെ ഓഫ് ആവുകയോ കാര്യങ്ങളൊക്കെ യൂസ് ഒക്കെ കഴിഞ്ഞു ചെയ്യുള്ളൂ. അതേപോലെ പവർ പ്ലഗ് ദ ത്രീ കോർ പവർ കേബിൾ ഷുഡ് ബി പ്രോപ്പർ. അല്ലെ, ത്രീ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ത്രീ പിൻ കോഡിന്റെ എർത്തിങ് ഫ്യൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഈ പ്രീക്കോഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എന്തൊക്കെയാണ് അതിനകത്ത് വരാവുന്ന പ്രോബ്ലംസ് നോക്കാം. അല്ലെ, ചെറുതായിട്ട് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഉണ്ടാവുക. ഡിഫെക്ട്സ് ഇൻ പവർ കോഡ്, പവർ കോഡിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുക. അപ്പൊ എന്താ ചെയ്യുക, അതിന്റെ ത്രീ പിൻ കോഡ് തട്ടിപ്പോകാം. അല്ലെ, കണ്ടിന്യൂറ്റി ഉപയോഗിച്ചോണ്ട് നമുക്ക് നോക്കാൻ അറിയാം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സീരിയൽ ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ചോണ്ട് നമുക്ക് അതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നോക്കാൻ പറ്റും പവർ കോഡ് കറക്റ്റ് ആണോ എന്നുള്ളത്. അല്ലെ, എന്താ അതിനുള്ള റെമഡി, എന്താണ് ആ പ്രോബ്ലത്തിനുള്ള റെമഡി എന്ന് പറയുന്നത്, അതിന്റെ പവർ കോഡ് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അല്ലെ, ചിലപ്പോ പിന്നെ കട്ടായിട്ടുണ്ടാവാം, വയറ് കട്ടായിട്ടുണ്ടാവാം. അല്ലെ, ബ്രേക്കിംഗ് ദ ഹീറ്റിംഗ് എലമെന്റ്, അടുത്തൊരു ഫോൾട്ട് വരാൻ പോകുന്നത് എന്താണ്, ഹീറ്റിംഗ് എലമെന്റ് എന്താവുക, ബ്രേക്ക് ആവുക. ഹീറ്റിംഗ് എലമെന്റ് ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അതിന് കണ്ടിന്യൂറ്റി കാണിക്കില്ല. ഈ ഹീറ്റിംഗ് എലമെന്റ് ബ്രേക്ക് ആവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇംപ്രോപ്പർ യൂസ് ആണ്. എന്താണ്, നമ്മൾ വെള്ളം ഇല്ലാതെ അത് ഓൺ ആക്കുക, അത് ഓവർ ഹീറ്റ് ആക്കുക. അതേപോലെ തന്നെ ഏജിങ് ഏജിങ് ഒരു ഘടകമാണ്, കുറെ കാലത്തിന് ശേഷം എന്ത് ചെയ്യാം, അതിന്റെ കോയിൽ കത്തി നശിച്ചു പോവാ. അല്ലെ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് സംഭവിക്കുക, അതിന്റെ ഹീറ്റിംഗ് എലമെന്റ് ബ്രേക്ക് ആവും, അപ്പൊ അത് കണ്ടക്ഷൻ കാണിക്കില്ല. സാധാരണ രീതിയിൽ നമുക്ക് ഒരു സീ സ്ട്രെസ് ലാമ്പ് ഉപയോഗിച്ചിട്ടോ മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ചെക്ക് ചെയ്യാൻ പറ്റും. അല്ലെ, അപ്പൊ ഹീറ്റിംഗ് എലമെന്റ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ റീപ്ലേസ് ദ ഹീറ്റിംഗ് എലമെന്റ്, ആ സ്പൈറൽ ഷേപ്പിലുള്ള ട്യൂബ് മെറ്റൽ ട്യൂബോട് കൂടിയ ഹീറ്റിംഗ് എലമെന്റ് എന്ത് ചെയ്യുക, അത് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാവുന്ന കാര്യം. ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ കോപ്പർ ട്യൂബ് ആൻഡ് ദ ഹീറ്റിംഗ് എലമെന്റ്, അതിനകത്തല്ല ഞാൻ പറഞ്ഞു മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞൊരു ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ മാഗ്നീഷ്യം ഓക്സൈഡ് പോലത്തെ ഇൻസുലേറ്റർ ഇനി എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അതിനകത്തുള്ള ഹീറ്റിംഗ് എലമെന്റും ആ മെറ്റൽ ട്യൂബും തമ്മിൽ ഷോർട്ടാവും. അല്ലെ, അപ്പൊ എന്താ സംഭവിക്കുക, അതിന് ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഫേസിലോ ന്യൂട്രലോ വെച്ചിട്ട് അതിന്റെ ബോഡി പാർട്ട്, അതായത് മെറ്റൽ ട്യൂബിനകത്ത് കണ്ടക്റ്റിവിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അല്ലെ, വളരെ അനായാസം നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചെക്ക് ദ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ, റീപ്ലേസ് ദ ഹീറ്റിംഗ് എലമെന്റ്, ഹീറ്റിംഗ് എലമെന്റ് മാറ്റിയത് എന്നുള്ളതാണ് അതിന്റെ റെമഡി. ലൂസ് കണക്ഷൻ അറ്റ് ദ ജോയിന്റ്സ് ഓഫ് ദ കണക്ടിംഗ് ലീഡ്സ്, രണ്ടാമത്തെ പ്രോബ്ലം, സോറി അവസാനത്തെ അതിന്റെ ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ലൂസ് കണക്ഷൻ ഉണ്ടാവുക. എവിടെ ലൂസ് കണക്ഷൻ ഉണ്ടാകുന്നത്, അതിന്റെ കണക്ഷൻ കേബിൾ കണക്ടറുകളിൽ ലൂസ് കണക്ഷൻ ഉണ്ടാവുക. ഈ ഹീറ്റിംഗ് എലമെന്റും കേബിളും തമ്മിൽ യോജിപ്പിച്ചിട്ടുണ്ടാവും. ത്രീ പിൻ പവർ കോഡ് ഉപയോഗിച്ചിരിക്കുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കുക, അതിന്റെ ലൂസ് കണക്ഷൻ സംഭവിക്കുക. അപ്പൊ ലൂസ് കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക, ഇളകുമ്പോഴൊക്കെ ചൂടാവും, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ചൂടാവില്ല, അല്ലെങ്കിൽ ലോ ഹീറ്റ് ആയിരിക്കും ഉണ്ടാവുക, അങ്ങനത്തെ സിംറ്റങ്ങളൊക്കെ കാണിക്കും. അല്ലെ, അപ്പൊ എന്ത് ചെയ്യുക, കണക്ട് ദ ടെർമിനൽസ് പ്രോപ്പർലി. അല്ലെ, അത് അഴിച്ചിട്ട് എന്ത് ചെയ്യുക, ആ കേബിള്
കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ളതാണ് നമുക്ക് നമുക്ക് സർവീസ് ചെയ്യാൻ പറ്റും. ഈ ഇമേഷൻ ഹീറ്ററിന്റെ ഒരു ഒരു അവയർനെസ് ആണ് നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയത്. നമുക്ക് ലാബുകളിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അതിന്റെ പ്രാക്ടിക്കൽ വർക്കുകൾ ചെയ്യണം. അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങളൊന്ന് ആവർത്തിച്ചൊന്നോ രണ്ടോ പ്രാവശ്യം കരുതുക. അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, എന്താണ് ഇമേഷൻ ഹീറ്റർ, എന്തിനു വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്, എന്തെല്ലാമാണ് അതിന്റെ ഭാഗങ്ങൾ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ, അതിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ആ പാർട്സ് എന്തെല്ലാം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ്, അതിന് തരാവുന്ന തകരാറുകൾ എന്തൊക്കെയാണ്, ആ തകരാറുകളെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ ടോപ്പിക്കിനകത്ത് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഗ്രൂപ്പ് വഴി എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കുക. അപ്പൊ അതിനുള്ള ഇതുണ്ടാവും, ഇതിന്റെ പ്രാക്ടിക്കൽ വർക്കുകളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ സാധിക്കും. എല്ലാവരും അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.